ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സുവാർത്ത സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവവചനത്തിന്റെ ആഴത്തിലുള്ള മർമ്മങ്ങളെ നാമുമായി പങ്കുവയ്ക്കുന്നത് കേരള ക്രിസ്ത്യൻ അസംബ്ലിയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ ടി പി വർഗീസാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ വചന കേൾവി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് അറിയുവാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ ആഴ്ചയിലെയും വചന കേൾവി നമുക്ക് അനുഗ്രഹമാകട്ടെ. അതിനായി നമുക്ക് ഒരു നാം പ്രാർത്ഥിക്കാം. സുവാർത്ത സന്ദേശത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ അറിയുവാനും ഈ പ്രക്ഷേപണം നിങ്ങൾ ശ്രദ്ധിച്ചനന്തരമായ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ വിശേഷാൽ സന്തുഷ്ടരായിരിക്കും. ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന ഈ ദൈവിക സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവ വചന ശ്രദ്ധിപ്പാൻ്റെ അക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ. ഈ പ്രക്ഷേപണം അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായിരിക്കുന്നു എന്ന് അറിയുവാൻ സാധിക്കുന്നതിൽ സന്തോഷം. ഇന്ത്യയിലും കാനഡയിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഈ ദൈവിക സന്ദേശം കടന്നു പോകുന്നു എന്നുള്ളതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എനിക്കറിയാവുന്നതും എന്നെ അറിയാവുന്നതുമായ ധാരാളം ആളുകൾ വിളിക്കുകയും അവരുടേതായ പ്രത്യേക ഇൻഫർമേഷൻസ് അവരെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ദയവായി ഞങ്ങളെ വിളിക്കാം. സ്ക്രീനിൽ കാണുന്നതായിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ ഇമെയിലിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് സംസാരിപ്പാൻ്റെ അക്കവണ്ണം ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്നതായ തിരുവചന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 5:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അനേക പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ചിലർ ആദ്യമായിട്ടായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നായിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവവചനം വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്ന ഒന്നാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവൻ. ജീവൻ രണ്ട് രീതിയിലാണ് നമുക്കായി നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ശാരീരിക ജീവൻ. രണ്ട്, നമ്മുടെ ആത്മീയ ജീവൻ. ആത്മീയ ജീവനെ നിത്യതയിൽ എത്തിക്കുവാൻ നാം ചെയ്യേണ്ടതായിരിക്കുന്ന ചില കടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവ നമുക്ക് നൽകിത്തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ജീവിതത്തെ നാം പരിപോഷിപ്പിക്കുകയും ആ ജീവിതം നാം വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നില്ലെങ്കിൽ ആത്മീയ ജീവൻ അതിൽ തന്നെ നശിച്ച് നാശത്തിന്റെ ജീവനായി മാറുവാൻ്റെ ഒക്കെവണ്ണം ഇടയായിത്തീരും. അപ്പോൾ നിത്യതയുടെ ജീവിതത്തിൽ രണ്ട് ജീവിത രീതികളുണ്ട്. ഒന്ന്, നമ്മുടെ ആത്മീയ ജീവിതം, അതായത് നമ്മുടെ ആത്മാവിന്റെ നിത്യജീവിതം. മറ്റൊന്ന്, നമ്മുടെ ആത്മാവിന്റെ നിത്യമായ നാശജീവിതം. ഇത് തെരഞ്ഞെടുക്കുവാൻ വേറെ ആർക്കും കഴിയില്ല, നമുക്ക് മാത്രമേ കഴിയുള്ളൂ. നാം തന്നെ ആ ജീവിതത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധമതികളുമാകുന്നില്ലെങ്കിൽ ലോകത്തിൽ ഇഷ്ടംപോലെ ജീവിക്കാം. എത്ര വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും കാലമേ ജീവിക്കാം. സന്തോഷിച്ച് ഉല്ലസിച്ച് തിമിർപ്പോടുകൂടെ ജീവിതങ്ങൾ മുമ്പോട്ട് നയിക്കാം. പക്ഷേ ഈ മരണമെന്ന് പറയുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യം ശരീരത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നതായിരിക്കുന്ന ആ സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം നിത്യജീവിതത്തിന്റെ അത് തുടർച്ച ആരംഭിക്കുവാൻ്റെ കവണം ഇടയാകുന്നത്. ആ നിത്യ ജീവിതം രണ്ട് വഴിക്ക് തിരിയുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിനായി തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച ജീവിതങ്ങൾ, ആ ജീവിതത്തെ വളർത്തി പാലൂട്ടി
തിരുവചന പ്രകാരം കൊണ്ടുവരുന്ന ജീവിതങ്ങൾ അവർക്ക് ദൈവത്തോട് ഒരുമിച്ചുള്ളതായിരിക്കുന്ന നിത്യ ജീവൻ അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കും. ആ ജീവിതത്തിന്റെ പ്രത്യേകതകൾ എത്രയാണെന്നും എന്തൊക്കെയാണെന്നും വിവരിപ്പാൻ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ നിങ്ങൾ കേൾക്കുന്ന ആ സമയം എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം, ആ ജീവിതം നാം പരിപോഷിച്ച് ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യമായ മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മെ അത് മാറ്റിക്കളയുവാൻ, ദൈവത്തിൽ അകറ്റിക്കളയുവാൻ, പിശാചിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ദുഷ്ടതയിൽ എത്തിച്ചേരുവാൻ, നരകത്തിന്റെ ഭാഗമാകുവാൻ ആയിരിക്കും നമ്മെ കൊണ്ട് എത്തിക്കുന്നത്. വളരെ അധികം നാം ചിന്തിക്കുകയും ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു വലിയ പണ്ഡിതനായിരിക്കാം, നിങ്ങൾ ലോകപ്രകാരം ഒരു വലിയ ധനികനായിരിക്കാം, നിങ്ങൾ ഒരു ആത്മീയ ഗുരുവായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ അത് ലോകത്തിലെ ആളുകൾ അറിയപ്പെടുന്ന ഒരു വലിയ നേതാവായിരിക്കാം, രാഷ്ട്രീയ അത് വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത് പല ശ്രേണികളിൽ തങ്ങളുടെ ജീവിതങ്ങൾ ചെലവഴിച്ചിട്ട് നല്ല പേരെടുത്തിയ ആളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തുന്നില്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തിന് മാത്രമേ നിങ്ങൾ അത് വാസ്തവത്തിൽ അത് ഇടയായി തീർന്നിട്ടുള്ളൂ. ഇനിയും ബാക്കി ശേഷിക്കുന്ന ജീവിതം ഒരു നിത്യമായ നാശത്തിൽ വിടാതെ നിത്യമായ ജീവനിലേക്ക് വിടുവാനുള്ള മാർഗമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നാം പരിശോധിച്ച് നോക്കിയാൽ ഈ വലിയ സംഗതിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. മരണം വാസ്തവത്തിൽ ജീവിതത്തിന്റെ എൻഡാണോ? ഒരിക്കലുമല്ല. മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അത് വേറൊരു ജീവിതത്തിന്റെ ആരംഭമാണ്. ആ ജീവിതം ഒരിക്കലും മരണത്തിലേക്ക് പിന്നെ പോകുകയില്ല. മരണമെന്ന് പറയുന്നതായിരിക്കുന്ന സംഗതി ഇവിടെ മാത്രമാണ് നമുക്കുണ്ടാകുന്നത്. എന്നാൽ മരണത്തിന് ശേഷം രണ്ട് ജീവിതമുള്ളതിൽ ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നിർണായക നാളുകളാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സംഗതിയെ ആത്മാർത്ഥമായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ എന്റെ ഹൃദയത്തിന് താല്പര്യമുള്ളത്. മരണം ഹ്യൂമൻ ലൈഫിന്റെ അവസാനമല്ല. ബിയോണ്ട് ഡെത്ത് ദേർ ഈസ് എ ലൈഫ്. അത് നാം മനസ്സിലാക്കണം. മരണത്തിനപ്പുറത്ത് നമുക്കുള്ള ജീവിതം എ ലൈഫ്, അതിനെ ജീവിതം എന്നാ പറയുന്നത്. പക്ഷേ നിത്യ നരകത്തിലെ ജീവിതവും നിത്യമായ ദൈവിക സന്നദ്ധയിലുള്ള ജീവിതവും, അതാ അതിന്റെ വ്യത്യാസം. ദൈവവചനം അത് നമ്മെ ഓർപ്പിക്കുവാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ജീവിതത്തിൽ നിത്യ ജീവിതത്തിന്റെ നന്മ ആത്മീയമായി അനുഭവിപ്പാൻ ദൈവത്തോട് ഒരുമിച്ച് ആയിരിക്കാൻ കഴിയേണ്ടതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആ സംഗതിയാണ്, ആ സംഗതിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. Jesus is the only way. യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിലൂടെ അല്ലാതെ ആത്മീക ജീവിതത്തിലും നിത്യജീവന്റെ ആത്മീക വശത്തും ജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ ഇസ്രായേൽ മക്കൾ അവർ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ അവർ അഭിമുഖീകരിച്ച ഒരു സംഗതിയെ കുറിച്ച് അവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഞാൻ അത് വായിക്കാം. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെ, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 4-9. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. സാരമില്ലാത്ത ആഹാരം എന്ന് അവർ പറഞ്ഞത്
ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊവിഷനിൽ ലോകത്തിലെ ആളുകൾ ഇന്ന് വരെ അനുഭവിക്കുവാൻ കഴിയാത്ത മന്നയെ കുറിച്ചാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു, ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആയിരം ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ്റെയൊക്കെ വണ്ണം. അത് അവരപേക്ഷിച്ചു, മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ വായിച്ചു കേൾക്കുവാനിടയായ. വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ജനം കുഞ്ഞാടിന്റെ രക്തത്താൽ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് അവരുടെ വാഗ്ദത്ത് നാടായിരിക്കുന്ന കനാനിലേക്ക് യാത്രയായി. പഴയ നിയമത്തിന്റെ പശ്ചാത്തലങ്ങൾ കൂടുതൽ വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ യാത്രയുടെ ഇടയില് അവരെത്തിച്ചേർന്നതായിരിക്കുന്ന സ്ഥലത്ത് അവർക്കുണ്ടായതായിരിക്കുന്ന ഒരു പ്രത്യേക സംഗതിയാണ് നാം ഇവിടെ വായ്പാന്റെ കവണ്ണം ഇടയായി തീർന്നത്. ആ സംഗതിയോടുള്ളായിരിക്കുന്ന ബന്ധത്തിൽ ഉണ്ടായ വശങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ജനം ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ച് ദൈവം പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ചിന്തിച്ച് ദൈവവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാതെ അവർ മുമ്പോട്ട് പോയപ്പോൾ ദൈവം ചെയ്ത കാര്യമാണ് അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയക്കുവാനിടയായി. അതവരെ കടിച്ചു, ആളുകൾ മരിക്കുവാൻ്റെ കവണം തുടങ്ങി. ദൈവം അതിന്റെ നടുവില് അത് ഇറങ്ങി വന്നു. അവരുടെ പ്രാർത്ഥനയും അപേക്ഷയും ദൈവം കൈക്കൊണ്ടിട്ട് ദൈവം അതിനൊരു റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ആ പരിഹാരമാണ് ആ പാളയത്തിൽ അതൊരു കൊടിമരത്തിന്മേൽ തൂക്കിയതായിരിക്കുന്ന അഗ്നിസർപ്പം അല്ലെങ്കിൽ പിച്ചുള സർപ്പം എന്ന് പറയുന്നത്. ആ പിച്ചുള സർപ്പം, താമ്ര സർപ്പം, അത് കൊടിമരത്തിന്മേൽ അത് ഉയർത്തപ്പെടുവാനിടയായി. ഒരൊറ്റ കാര്യമേ ഉള്ളൂ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കടിയേറ്റവരല്ല, ഈ താമ്ര സർപ്പത്തെ അല്ലെങ്കിൽ പിച്ചുള സർപ്പത്തെ നോക്കണം. അത് ചെയ്താൽ ആ നിമിഷത്തിൽ വിടുതൽ അനുഭവിക്കുവാൻ തക്ക അവിടെ സാധിക്കും. ബുദ്ധിമാന്മാരുടെ മനസ്സിനെ ചേരാത്ത ഒരു സംഗതിയാണ്. ഒരു പിച്ചള സർപ്പം ഒരു ജനത്തിന്റെ നടുവിൽ ഉയർത്തിക്കാട്ടിയിട്ട് അതേ നോക്കുന്നവനല്ല, കടിച്ച കടിയുടെ പാടും വിഷവും എല്ലാം ഇറങ്ങി സുഖമാകുമെന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിക്ക് നിരക്കുന്നതായ സംഗതിയല്ല. ഇന്ന് അനേക ആളുകൾക്കും യേശു ക്രിസ്തുവാണ് ഏക മാർഗം, അവൻ മാത്രമേ പാപത്തിനു വേണ്ടി മരിച്ചിട്ടുള്ളൂ, അവൻ മാത്രമേ പാപിയെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പാപികളായിരുന്നു, പാപിയല്ലാത്തവൻ പാപമില്ലാത്തവൻ ഈ ഭൂമിയിൽ വന്നെങ്കിൽ യേശു മാത്രമാണ്, അതുകൊണ്ട് യേശു വിശ്വസിച്ചാലേ അത് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ഈ സർപ്പത്തെ നോക്കിയാൽ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് ഞങ്ങൾ അങ്ങനെ വിടുവിക്കപ്പെടും എന്ന് ചിന്തിച്ച് നോക്കാതിരുന്നവരെല്ലാം മരിച്ചു. ഒരു വലിയ ആത്മീയ സത്യം, ദൈവം സ്നേഹിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് ദൈവം അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കണം, ഈ അഗ്നിസർപ്പം കടിച്ചാൽ നിശ്ചയമായും മരണം ഉണ്ടാകും. എന്താ ഈ അഗ്നിസർപ്പം? ആ അഗ്നിസർപ്പത്തിനകത്തുണ്ടായിരുന്ന വിഷം, ആ വിഷം കടന്നു ചെല്ലുന്ന എല്ലാവരും മരിക്കും. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് 51 സങ്കീർത്തനം 5 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മയെന്റെ ഗർഭം ധരിച്ചു. എവിടുന്ന് വന്നു ഈ പാപം? ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമും ഹവ്വയും തോട്ടത്തിൽ സസന്തോഷം ദൈവത്തോട് ഒരുമിച്ച് നടക്കുകയും ദൈവീക കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്ത സമയത്ത് ഒരു സർപ്പം അവിടെ ചെന്നു.
ഈ സർപ്പം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതായ പാപത്തിന്റെ വിഷം പേർന്ന സർപ്പമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന എന്റെ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കും, നമുക്ക് പഠിത്തം നല്ലതുപോലെ കാണും, പക്ഷെ ദൈവം പാപത്തിന് പരിഹാരമായിട്ട് ഈ ഭൂമിയിലെ കയച്ച ഏക വ്യക്തി പാപമില്ലാത്ത യേശു ക്രിസ്തു. അവൻ പാപമില്ലാത്തവനായി ഇവിടെ വന്നിട്ട് എന്തിന് ഒരു പാപിയെ പോലെ തെറ്റ് ചെയ്തവരെ പോലെ മരിക്കണം? അതിനും മറുപടി വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കുകയായിരുന്നു ചെയ്തത്. അവനിൽ പാപമില്ല, പക്ഷേ അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തു. സ്നേഹിത സഹോദരി, അല്ലയോ യൗവനക്കാരാ, പ്രിയ മാതാവേ പിതാവേ, നമ്മുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നാം ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോയിട്ട് ദൈവിക ശിക്ഷയുടെ പാത്രങ്ങളായി തീരാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മുടെ പാപം പേറിക്കൊണ്ട് വഹിച്ചുകൊണ്ട് കാൽവറിയിൽ എനിക്കും നിനക്കും പകരമായി മരിച്ചു. ദൈവമാണ് നമ്മെ ഓർപ്പിക്കുന്ന അതാണ്. ഇതാ ഞാൻ അകൃത്യത്തിലൂരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആദാമ്യ പാപം പേറുന്ന മനുഷ്യജാതി പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ അനേക മാർഗങ്ങൾ നോക്കി. കല്ലിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിന്റെയും പുറകില് എല്ലാവിധ തിരിയ ജന്തുക്കളെയും ആശ്രയിപ്പാനും ആരാധിക്കാനും തുടങ്ങി. പാപം വർദ്ധിപ്പിക്കുകയാണ് മുഖാന്തരം ചെയ്യുന്നത്. ദൈവമല്ലാത്ത ഒരാളിനെ ഒരാൾ ആരാധിക്കുമ്പോൾ, ദൈവമല്ലാത്ത ഒരു വ്യക്തിയെ ഒരാൾ പൂജിക്കുമ്പോൾ, ദൈവമല്ലാത്ത ഒന്നിന് പൂജകൾ അർപ്പിക്കുമ്പോൾ, കല്ലിനും മണ്ണിനും അതുപോലെ അതേ വലിയ നദികൾക്കും വലിയ പർവ്വതങ്ങൾക്കും അതുപോലെ ഈ ഭൂമിയില് വേഷം കെട്ടിയ മനുഷ്യർക്കുമൊക്കെ ദൈവം എന്നുള്ള പേരില് അത് പലപ്പോഴും ആരാധനയും പൂജയും നടക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് സാക്ഷാത് ദൈവമായവന് അത് നിശ്ചയമായും അപമാനമാണ്. ദൈവം ആഗ്രഹിക്കുന്നു അകൃത്യത്തിൽ ഒരുവായിട്ടുള്ളായിരിക്കുന്ന ഈ മനുഷ്യനെ വിടുവിക്കുവാൻ തക്കവണ്ണം അകൃത്യം പേറിയിട്ടും മരണപ്പെട്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകി ജീവിക്കാൻ കഴിവുള്ള ഒരാളിന് മാത്രമേ ശരിക്കും ദൈവമായിരിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. ഈ സർപ്പങ്ങൾ അതെ കടിച്ചവരെല്ലാം അരിപ്പാന്റെ കവണമിടുക. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സർപ്പങ്ങളിലെല്ലാം പാപമുണ്ടായിരുന്നു, വിഷമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജീവിതങ്ങൾ മരിക്കുവാന്റെ കവണമിടയായത്. എന്നാൽ ആ പാളയത്തിന്റെ നടുവിൽ ഇതിന് പരിഹാരമെന്തെന്ന് ചോദിച്ചുകൊണ്ട് ജനം നിലവിളിക്കുമ്പോൾ, ജനം കഴിയുമ്പോൾ മരണത്തിനകത്ത് പെട്ട് ഉഴലുന്ന വേളയിൽ ആശ്വാസത്തിനായി ചോദിച്ചു ചോദ്യം, എന്താ ഇതിന്റെ പരിഹാരം? അതിന്റെ പരിഹാരം ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുവാൻ ദൈവം അനുവാദം കൊടുത്തു. താമ്രം കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പത്തെ അതിന്റെ നടുവിൽ ഉയർത്തി. ന്യായമായി ബുദ്ധിയുള്ള ചിന്തയുള്ള എല്ലാ മനുഷ്യരും ചോദിക്കും, സർപ്പം കടിച്ചതിന്റെ പരിഹാരം സർപ്പത്തെയാണോ കാണിക്കുന്നത്? ന്യായമായി ചോദിക്കാവുന്ന ചോദ്യമാണത്. പക്ഷേ നിങ്ങൾ ആ വ്യത്യാസം കണ്ടെത്തുവാനിടയായി തീരണം. മനുഷ്യന് വിടുതൽ നൽകുവാൻ മനുഷ്യനായ ഒരുവരി ഭൂമിയിൽ വന്ന മനുഷ്യന്റെ പാപങ്ങളെ തന്റെ മേൽ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് അവിടെ നിന്നോട്ട് തീർന്നില്ല, മരണത്തിലിരിക്കുന്ന ജനത്തിന് ജീവൻ നൽകുവാൻ അവൻ റോമൻ ഗവൺമെന്റിന്റെ എല്ലാ ശക്തിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പടക്കൂട്ടത്തെ മുഴുവൻ വളരെ അത്ഭുത സ്തംഭരാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് പാപ പരിഹാരം അത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത്. ഞാൻ അല്പം കൂടെ അത് നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. നിങ്ങളാ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന
പിച്ചള സർപ്പത്തെ താമ്ര സർപ്പത്തെ ഒന്ന് നോക്കൂ. അതിന്റെ പേര് വിളിക്കുന്ന താമ്ര സർപ്പമെന്ന പിച്ചള സർപ്പമെന്ന. പക്ഷേ എങ്ങനെയാ ഈ വിടുതൽ ഉണ്ടാകുവാനിടയായിത്തീരുന്നത്? ഈ സർപ്പത്തിനകത്തിപ്പോൾ പാപമില്ല. പുറത്തു നോക്കിയാൽ ഒരു സർപ്പത്തിന്റെ രൂപം, പക്ഷേ അതിനകത്തില്ലാത്ത ഒന്ന്, പാപം അതിനകത്തില്ല, വിഷം അതിനകത്തില്ല, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പാപമില്ലാത്ത, വിഷമില്ലാത്ത, പാപത്തിന്റെ വിഷം കയറാത്ത, ലോകം കണ്ട ഏക വ്യക്തി. ബാക്കി ആരുടെ പേര് നിങ്ങൾ എടുക്ക? ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല. നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങളായിരിക്കുന്ന മതവിഭാഗത്തിൽ നിന്നുകൊണ്ട് ചോദിക്കേ, പാപമില്ലാത്ത ആരുണ്ട്? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മതവിഭാഗത്തിൽ നിശ്ചയമായും അതിന്റെ മറുപടി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. യേശു ഒരിക്കൽ നിന്നിട്ട് ചോദിച്ചു, യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുണ്ട്, ചെറുപ്പക്കാരൻ 30 വയസ്സിന് മുകളിലുള്ളവൻ. ഇന്നത്തെ ചെറുപ്പക്കാരെയും 30 വയസ്സിനൊക്കെ അകത്തുള്ളവരെയും നിങ്ങൾക്കറിയാം. എന്നാൽ ഈ യേശു നിന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതും വലിയ പണ്ഡിതന്മാരോട്, വലിയ നേതാക്കന്മാരോട്, തന്റെ ചുറ്റും ഡെയിലി കാണുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളിൽ ആര് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? എല്ലാ വായും അടഞ്ഞ് ഇന്നും കിടക്കുന്ന ഒരു സ്റ്റോറിയാണത്. ആർക്കും ഇതുവരെ യേശുവിനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിഞ്ഞില്ല. ഒരേ ഒരു പിച്ചള സർപ്പം മാത്രമേ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. അനേക വഴിയുണ്ട് വിടുതൽ പ്രാപിക്കുവാൻ. പക്ഷേ വിശുദ്ധ ബൈബിളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, വേദപുസ്തകം പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 4:12 അതിന്റെ 12-ാം വാക്യം, മറ്റൊരുത്തരിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. വേറൊരു നാമം ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാമായിരുന്നു. പക്ഷെ വേറെ ഒരു നാമമില്ല. മരിച്ച് മൺമറഞ്ഞ സകലരും പാപത്തിൽ മരിച്ച് മൺമറഞ്ഞവരാണ്. എന്നാൽ യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പാപമില്ലാത്തവൻ മരണത്തെ ജയിച്ച് പുറത്തു വന്നിരിക്കുന്നു. ഈ യേശുവാണ് സകല മാനവജാതിയുടെയും വിടുവിപ്പുകാരൻ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അതിന് പകരം ദൈവം തമ്പുരാൻ വെച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനം നാം പരിശോധിച്ച് നോക്കിയാൽ 1 കൊരിന്ത്യോസിന്റെ പുസ്തകം 2:5 അതിന്റെ 5-ാമത്തെ വാക്യം നാം വായിച്ചു നോക്കിയാൽ നമുക്കത് കാണുവാൻ്റെ കവണം സാധിക്കും. 1 തിമൊഥി 2:5 ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 1 തിമൊഥി 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദൈവം ഒരുവൻ, രണ്ടില്ല, ഒരേ ദൈവം. അത് നാം എല്ലാം വിശ്വസിക്കുന്ന സത്യമാണ്. ദൈവം ഒരുവനാണ്. ആ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായിട്ട് ഒരൊറ്റയാണ്. അതുകൊണ്ട് ദൈവത്തോടടുക്കാൻ വേറെ ആരിൽ കൂടെയും സാധ്യമല്ല. മധ്യസ്ഥനായ ഒരൊറ്റയാളേ ഉള്ളൂ. നടുക്ക് നിൽക്കുന്നവൻ, ദൈവത്തോട് എന്നെ കൊണ്ടുവന്ന് അടുപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റയാണ്, അത് യേശു ക്രിസ്തു മാത്രമാണ്. എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെത്താൻ ഏൽപ്പിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ സകല മാനവജാതിക്കും വേണ്ടി.
അതാണ് എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ അർപ്പിച്ച മറുവിലയായി തന്നെത്താൻ കൊടുത്ത ആര് കൊടുത്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ചരിത്രം മുഴുവൻ എടുക്ക ഒന്നാം നൂറ്റാണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ ബുക്സ് നിങ്ങൾ പരിശോധിക്കുക ഇന്ന് വരെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു കൊടുത്ത വേറെ ഒരാളുടെ പേരുണ്ടോ ഏത് മതവിഭാഗം എടുത്തു നോക്കൂ പാപത്തിന് വേണ്ടി മരിച്ച ഒരാൾ പാപമില്ലാതിരിക്കെ ഏൽപ്പിച്ചു കൊടുത്തവൻ യേശു ക്രിസ്തു മാത്രമാണ് ആ യേശുവിന് നമുക്കാവശ്യമായിരിക്കുന്ന വിടുതൽ നൽകുവാൻ തക്കവണ്ണം കഴിയും അത് വിശ്വസിക്കൂ വേറെ ഒന്നും പോകണ്ട വേറെ പൂജകളോ കർമ്മങ്ങളോ മറ്റ് യാതൊരു മാനുഷിക പരിപാടികളോ ആവശ്യമില്ല ഹൃദയം തുറന്ന് യേശു ക്രിസ്തുവിനെ അകത്ത് സ്വീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറ യേശുവേ എന്റെ പാപങ്ങൾ തന്നെ വിടുവിപ്പാൻ അവിടുന്ന് കടന്നു വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്റെ പാപത്തെ അങ്ങയുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുന്നു എന്നോട് ക്ഷമിക്കണമേ എന്നെ അങ്ങയുടെ മകളാക്കണമേ മകനാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏത് വ്യക്തിയോടും ദൈവം ക്ഷമിക്കുന്നു കാൽവരി ക്രൂശിൽ അവനെ തൂക്കിയിട്ടപ്പോൾ അവസാനത്തെ തുള്ളി രക്തം വരെ പുറത്തു വന്നിട്ട് അതിനുശേഷം വെള്ളവും കൂടെ പുറപ്പെട്ടു എന്ന് നാം വായിക്കുന്നു എബ്രായലേഖന കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് എബ്രായലേഖന രണ്ടാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് എബ്രായലേഖന രണ്ടാം അധ്യായം 14-15 വാക്യങ്ങൾ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ചു വിടുതൽ ഒരു നിമിഷത്തിൽ എല്ലാവർക്കും വേണ്ടി അവൻ ഏറ്റെടുത്തു ഞാൻ പറയട്ടെ വിശ്വസിക്കുന്ന ഏതു വ്യക്തിക്കും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ നിങ്ങളിൽ ആരെങ്കിലും പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഈ നിമിഷം യേശുവിനോട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു നിങ്ങൾക്ക് തരുന്ന വിടുതൽ സ്വീകരിക്കൂ നിങ്ങളോടുള്ള ദൈവത്തിന്റെ വലിയ സന്ദേശമായി ഇന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ അത് ഏറ്റെടുക്കൂ പാപത്തിന് മാത്രമല്ല രോഗത്തിനും അവൻ മതിയായവനാണ് വിശ്വാസത്തോടെ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ എത്ര അകലെ നിങ്ങൾ ഇരുന്ന് കൊള്ളട്ടെ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ യേശുവിന് കഴിയും കണ്ണിൽ ദയവായി അടയ്ക്കൂ തലവണക്കൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു മനോഹരമായിരിക്കുന്ന ഈ സമയത്ത് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം കർത്താവേ പ്രേക്ഷകരായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം അവരെ കർത്താവേ നിങ്ങളിലേക്ക് അടുപ്പിച്ച് നിന്റെ രക്ഷയും നിന്റെ വിടുതലും സൗഖ്യവും ദൈവിക നന്മകളും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണം അവരുടെ വിവരങ്ങൾ അറിയുവാൻ ദൈവം ഞങ്ങൾ കൃപ തരണം മഹത്വം മുഴുവൻ അംഗീകരിക്കു തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ കാനഡയിലെ ടൊറന്റോയിലുള്ള കേരള ക്രിസ്ത്യൻ അസംബ്ലി നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്ത സുവാർത്ത സന്ദേശമാണ് ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും താഴെ കാണുന്ന അഡ്രസ്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. Thank you.